നമുക്കൊരുപാട് അറിവുണ്ട്, ഒരുപാട് ജ്ഞാനമുണ്ട്. അടുപ്പമുള്ളവർക്കായി നമ്മളത് ഷെയർ ചെയ്യാറുമുണ്ട്. എന്തെന്നാൽ അവർ നന്നായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മൾ അവനവനോട് അത്ര നല്ല സൗഹൃദം സൂക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് വേദനിക്കുമ്പോൾ തെറ്റായ കാര്യങ്ങൾ മാത്രം സ്വയം സംസാരിക്കുന്നത്. മറ്റുള്ളവരോട് പറയും ഇതൊന്ന് കാര്യമായി എടുക്കേണ്ടെന്ന്, സ്വന്തം കാര്യം വരുമ്പോൾ പറയും എങ്ങനെ കാര്യമായി എടുക്കാതിരിക്കും. മറ്റുള്ളവരോട് പറയും അത് നിങ്ങളെ ഉദ്ദേശിച്ചായിരുന്നില്ല, എന്നാൽ സ്വന്തം കാര്യം വരുമ്പോൾ തീർച്ചയായും എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ കുറിച്ചാണ് പറഞ്ഞത്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരു വിധത്തിൽ ചിന്തിക്കുന്നു, സ്വന്തം കാര്യം വരുമ്പോൾ വിപരീതമായി ചിന്തിക്കുന്നു. നമ്മുടെ കൂടെയുള്ളവർ സന്തോഷമായിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു, ക്ഷമിക്കാൻ പറയുന്നു, സന്തോഷമായിരിക്കാൻ പറയുന്നു. എന്നാൽ സ്വന്തം കാര്യം വരുമ്പോൾ ദുർബലനാകുന്നു. മറ്റുള്ളവർ വേദനിപ്പിക്കുമ്പോൾ ദുഃഖിക്കുന്നത് അവകാശമാണെന്ന ഭാവത്തിൽ. അതിനാലാണ് മെഡിറ്റേഷനിൽ ആദ്യം നമ്മളെ അവനവനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത്. കാരണം എൻ്റെ ഏറ്റവും ആദ്യത്തെ ബന്ധു ഞാൻ തന്നെയാണ്. ഞാൻ എന്നോട് നല്ല ബന്ധം സൂക്ഷിച്ചാൽ, അവനവനെ സ്നേഹിക്കാൻ ആരംഭിച്ചാൽ, സ്വയം ബഹുമാനം നൽകാൻ ശീലിച്ചാൽ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുന്നത് നമ്മളെ ബാധിക്കുകയില്ല. കാരണം എനിക്ക് എന്നെ അറിയാം. സിസ്റ്റർ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ വല്ലാതെ തടിച്ചിട്ടാണ്. എന്തിനാ ചിരിക്കുന്നത്? എന്തിനാ ചിരിച്ചത്? അവരങ്ങനെ അല്ലെന്നാണോ? അവർക്ക് തടി കൂടുതലാണ്. നിങ്ങളെക്കുറിച്ച് മോശമായത് കേൾക്കുമ്പോഴും ഇങ്ങനെ ചിരിക്കാൻ കഴിഞ്ഞാൽ മതി, ഇങ്ങനെ നിസാരമായി കണ്ടാൽ മതി. സിസ്റ്റർ, നിങ്ങൾക്ക് മോശമായി ഫീൽ ചെയ്തോ? ഇല്ല, ഞാൻ തടി കൂടുതലാണെന്ന് പറഞ്ഞിട്ടും വിഷമം തോന്നിയില്ല. വെരി ഗുഡ്. ആ പറഞ്ഞത് സത്യമായിരുന്നില്ല. എൻ്റെ കണ്ണട ശരിയല്ലാത്തത് കൊണ്ടാണ് എനിക്ക് അവർ തടിച്ചതായി തോന്നിയത്. ഞാൻ പറഞ്ഞത് എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ്. അതെൻ്റെ മാത്രം തോന്നലാണ്. എൻ്റെ ചിന്താഗതിയിൽ നിന്നുണ്ടായ കാഴ്ചപ്പാട്, അതെനിക്കു മാത്രമാണ് ബാധകം. ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ട് അവരത് വിശ്വസിക്കില്ല. ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും ചേർന്ന് പറഞ്ഞാലും അവരത് വിശ്വസിക്കില്ല. ഇല്ലല്ലോ, ഞാൻ മാത്രമല്ല, നിങ്ങളെല്ലാവരും പറഞ്ഞോളൂ ഓവർ വെയിറ്റ് ആണെന്ന്. അവരത് കേട്ട് വിഷമിക്കുമോ? മുഴുവൻ ലോകവും പറഞ്ഞാലോ ഓവർ വെയിറ്റ് ആണെന്ന് വിഷമിക്കുമോ? നോ, അതാണ് വേണ്ടത്. എനിക്ക് തനിച്ചു നിൽക്കാനും കഴിയണം. ലോകം മുഴുവൻ എന്നെക്കുറിച്ച് എന്തു തന്നെ പറഞ്ഞാലും എനിക്കറിയാം. എന്നെ എങ്ങനെയാണ് എനിക്ക് എന്നെ അറിയുന്നത്? എന്നും ഞാൻ എന്നോട് എന്നെക്കുറിച്ച് സംസാരിക്കുന്നു, ചെക്ക് ചെയ്യുന്നു, എൻ്റെ ശക്തി ദുർബലതകൾ തിരിച്ചറിയുന്നു. ഇനി നേരം മറിച്ചും സംഭവിക്കാം. ചിലർ ഒരുപാട് തടിച്ചിട്ടായിരിക്കും, പക്ഷെ ഞാൻ പറയുന്നു നിങ്ങൾ മെലിഞ്ഞ് സുന്ദരിയാണെന്ന്. അങ്ങനെയും പറയാമല്ലോ. എനിക്കൊരു പ്രശ്നമുണ്ട്. എന്നാൽ ആളുകൾ പറയുന്നു നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന്. ഞാനത് വിശ്വസിക്കില്ല. എനിക്ക് എൻ്റെ കുറവുകൾ മനസ്സിലാക്കി തിരുത്തണം. ഒരുപാട് കുറവുകളില്ലെങ്കിൽ കൂടി ലോകം എൻ്റെ കുറവുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാലും ഞാനത് കാര്യമാക്കില്ല. കാരണം ഞാൻ എന്തായിരുന്നെന്നും ഇപ്പോൾ എന്താണെന്നും എത്രത്തോളം മാറിയെന്നും ഇനി എന്ത് ചെയ്യണമെന്നും എനിക്കറിയാം. മറ്റൊരാൾക്കും തന്നെ എന്നേക്കാൾ നന്നായി എന്നെ അറിയുക സാധ്യമല്ല. ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയാൽ മറ്റൊരാളുടെ ബഹുമാനം ലഭിക്കാൻ കാത്തിരിക്കില്ല. ഞാൻ മറ്റൊരാളുടെ പ്രശംസ ആഗ്രഹിക്കില്ല. മറ്റുള്ളവരെ അവരുടെ രീതിയിൽ അംഗീകരിക്കാൻ തയ്യാറാകും. എനിക്ക് എന്നോടുള്ള സ്നേഹവും ബഹുമാനവും നഷ്ടമാകാത്തതിനാൽ എൻ്റെ വൈബ്രേഷൻസ് അവരെ ശാന്തമാക്കാൻ തുടങ്ങും. ആരെങ്കിലും അവരുടെ എനർജി നമ്മളിലേക്ക് അയച്ചാൽ നമുക്ക് മൂന്ന് വിധത്തിൽ പ്രതികരിക്കാം. നിങ്ങൾ തെറ്റായി എന്തെങ്കിലും പറഞ്ഞാലും മൂന്ന് വിധത്തിൽ എനിക്ക് പ്രതികരിക്കാം. ഒന്ന്, അതുപോലെ തിരിച്ചു നൽകാം. അതായത് അതേ എനർജി തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം തിരിച്ചു പറയുന്നു. സെക്കൻഡ്,
ഞാൻ ആ എനർജി അബ്സോർബ് ചെയ്യുന്നു. അർത്ഥം മൗനം പാലിക്കുന്നു. ഞാൻ തിരിച്ച് ഒന്നും പറയുന്നില്ല, പുറമേക്ക് ഒന്നും പറയുന്നില്ല, പക്ഷെ ഉള്ളിൽ. തേർഡ്, ട്രാൻസ്ഫോം, പരിവർത്തനപ്പെടുത്തുക. അതായത് അവർ എന്നെ വെറുക്കുന്നു, പെയിൻ, എന്നാലും ഞാൻ തിരികെ നൽകുന്നത് സ്നേഹവും ബഹുമാനവും. ഓരോ കാര്യത്തിലും ചെക്ക് ചെയ്യണം, ഞാൻ എനർജി അബ്സോർബ് ചെയ്യുകയാണോ, എനർജി റിഫ്ലക്ട് ചെയ്യുകയാണോ, അതോ ട്രാൻസ്ഫോം ചെയ്യുകയാണോ. സോ നമ്മളെല്ലാം ആരാണ്? നമ്മളെല്ലാവരും റിഫ്ലക്ടേഴ്സ്? നോ. അബ്സോർബേഴ്സ്? നോ. നമ്മളെല്ലാം ട്രാൻസ്ഫോമേഴ്സ് ആണ്. ആർക്ക് എനർജി ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുമോ അവർ ലോകത്തെ ട്രാൻസ്ഫോം ചെയ്യും. സോ എനർജി ട്രാൻസ്ഫോം ചെയ്ത് ലോകത്തിന് നൽകൂ.